മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രമുഖർ അനുസ്മരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമന്വയ നേതാവുമായിട്ടുള്ള ഉമ്മൻചാണ്ടി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. നിയമസഭയിൽ അദ്ദേഹം മിക്ക സന്ദർഭങ്ങളിലും ഇപ്പോഴും പങ്കെടുക്കാറുണ്ടായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലേക്ക് പൂർണ്ണമായിട്ടും പോകുന്നത് വരെ അദ്ദേഹം വളരെ ലളിതമായ നിലയിൽ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരു ജനനായകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഓരോ പടവുകൾ കയറുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹ തുടിക്കുന്ന തലോടലുകൾ ഏറ്റുവാങ്ങിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇതേപോലുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ തണലിൽ തങ്ങളുടെ രാഷ്ട്രീയ കരുപ്പിടി പിടിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. നാടിനും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിത ജീവിതം നയിച്ച ഉമ്മൻചാണ്ടിയുടെ ആകസ്മികമായ വേർപാട് കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിനും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുമായി പരിചയപ്പെടുന്നത് 1970-ലാണ്. KSU പ്രവർത്തകനായി രംഗത്തുനിന്ന ശേഷം അന്ന് പരിചയപ്പെട്ടത് മുതൽ ഇന്ന് വരെ അദ്ദേഹം എന്നോട് ഒരു സഹോദരതുല്യമായ സ്നേഹമാണ് എല്ലായ്പ്പോഴും കാണിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും ഞാൻ പൊതു ആവശ്യങ്ങളുമായി സമീപിച്ചാൽ അത്തരം ആവശ്യങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും അദ്ദേഹം കാണിച്ച താല്പര്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 24x7 ശ്രീ ഉമ്മൻചാണ്ടി 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനിൽ നിന്ന് നമ്മളിന്ന് വേർപെട്ടിരിക്കുന്നു. ആ വേർപാടിൽ ഏറ്റവും ഒരു മൂത്ത സഹോദരൻ എന്ന പോലെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഈ വേർപാടിൽ ആ വലിയ മനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ശിരസമ്മിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണം കേരളീയ സമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 6 പതിറ്റാണ്ട് കാലം നിയമസഭാ സാമാജികനായും 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 5 പതിറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടം തന്നെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇത്രയേറെ ജനകീയ സ്വഭാവമുള്ള ഒരു നേതാവ് കേരളത്തിൽ വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളാകെ അങ്ങേയറ്റം ദുഃഖിതരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പയ്യന്നൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി രാഷ്ട്രീയത്തെ നിർണയിച്ച കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളാണ് കേരളത്തിന് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി. 10 വർഷക്കാലം നിയമസഭയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഏതൊരു ഘട്ടത്തിലും എത്ര രൂക്ഷമായ വാദപ്രതിവാദം നടന്നാലും പ്രതിപക്ഷ നിലയിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ എത്ര ശക്തമായി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഒട്ടും പ്രകോപിതനാകാതെ അദ്ദേഹം
അതെല്ലാം കേട്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രകോപിതനായ ഉമ്മൻചാണ്ടിയെ ഞാൻ നിയമസഭ കലുഷിതമായ സാഹചര്യത്തിൽ പോലും കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രകൃതക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. മുഴുവൻ സമയവും പ്രവർത്തന നിരതനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ കാണാൻ ജനപ്രതിനിധിയായ ഘട്ടത്തിലും നേരത്തെ എസ് എഫ് ഐയുടെ ഭാരവാഹിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഒരിക്കൽ പോലും തനിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലായാലും അതുപോലെ തന്നെ നിയമസഭാ ചേംബറിലായാലും അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തെ കാണാൻ പോയ അവസരത്തിലായാലും എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിലായി. അങ്ങനെ ജനങ്ങളുമായി അത്രമാത്രം എഴുതി ചേർന്ന നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ വളരെ അപൂർവമാണ്. കേരളത്തിലെ ഏറ്റവും ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനസമ്പർക്ക പരിപാടിയാണ്. 2011-16 മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്ത പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. കേരളത്തിൻ്റെ വികസനത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഏറ്റവും ഒടുവിലായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞം പോർട്ടായാലും കണ്ണൂർ വിമാനത്താവളമായാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടമാണ് ഉമ്മൻചാണ്ടിയുടെ മരണം മൂലം സംജാതമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തിനും പാർട്ടിയോടുമുള്ള അനുശോചനം അറിയിക്കുകയാണ്.